അമ്പലമെന്ന് കേൾക്കാത്തവർ മലയാളികളിൽ അപൂർവമായിരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്നാണ് കരുതി വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം എന്ന നിലയിലും കേരളത്തിലെ പഴയകാലത്തെ 64 ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം എന്ന നിലയിലും പ്രാചീനകാലം മുതലേ പ്രസിദ്ധമാണ് ഈ മഹാക്ഷേത്രം. തൃശൂർ ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ. ക്ഷേത്രത്തെക്കുറിച്ച് 2 ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. രണ്ടാമത്തെ ഐതിഹ്യം പ്രസിദ്ധമായ തമിഴ് കാവ്യമായ ചിലപ്പതികാരത്തിലെ പ്രമേയമാണെങ്കിൽ ആദ്യത്തെ ഐതിഹ്യം 4 അംബികമാരുടെ കഥയാണ്. പരശുരാമൻ കടലിൽ നിന്ന് വീണ്ടെടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂവിഭാഗത്തിൻ്റെ രക്ഷയ്ക്കായി 4 അംബികമാരെ 4 ദിശകളിൽ പ്രതിഷ്ഠിച്ചുവത്രേ. വടക്ക് കൊല്ലൂരിൽ മൂകാംബിക, തെക്ക് കന്യാകുമാരിയിൽ ബാലാംബിക, കിഴക്ക് പാലക്കാട് കരിമലയിൽ ഹേമാംബിക, പടിഞ്ഞാറ് കടലോരത്ത് കൊടുങ്ങല്ലൂരിൽ ലോകാംബിക എന്നാണ് ആദ്യ ഐതിഹ്യം. മറ്റൊരൈതിഹ്യമായ കണ്ണകിയുടെ കഥ ഇളങ്കോവടികളുടെ ചിലപ്പതികാരത്തിലൂടെ പ്രസിദ്ധമാണല്ലോ. തെക്കേന്ത്യയിലെ 3 പ്രധാന രാജവംശങ്ങളായ ചേരചോള പാണ്ഡ്യദേശങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ചിലപ്പതികാര കാവ്യത്തിലെ കഥ. കാവേരിമ്പൂം പട്ടണത്തിലെ കണ്ണകിയുടെയും കോവിലിൻ്റെയും വിവാഹം കഴിഞ്ഞു. സ്നേഹപൂർണമായ ജീവിതമായിരുന്നു അവരുടേത്. സന്തോഷവും സമാധാനവും കളിയാടിയിരുന്ന അന്തരീക്ഷമായിരുന്നു. പക്ഷേ പാണ്ഡ്യരാജാവായിരുന്ന നെടുംചേരിയൻ്റെ രാജധാനിയിൽ നിന്നൊരിക്കൽ ഒരു പൊഞ്ചിലമ്പ് മോഷണം പോയതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. മോഷണത്തിൽ കോവിലിന് പങ്കുണ്ടെന്ന് സംശയിച്ച രാജാവ് കോവിലിനെ പിടികൂടുകയും പിന്നീട് വധിക്കുകയും ചെയ്തു. നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ പ്രതികാരം പൂണ്ട പതിവ്രതാരത്നമായ കണ്ണകി തൻ്റെ ഒരു മുല പറിച്ചെടുത്ത് മധുര പട്ടണത്തിൻ്റെ നേർക്കെറിഞ്ഞുകൊണ്ട് ഈ പട്ടണം തീപിടിച്ച് നശിക്കട്ടെ എന്ന് ശപിച്ചു. അവിടെ നിന്ന് പടിഞ്ഞാറോട്ട് നടന്ന കണ്ണകി ചെങ്കൽ എന്ന സ്ഥലത്തെത്തിച്ചേരുകയും അവിടെ ഒറ്റക്കാലിൽ 15 ദിവസം കോവിലിനെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തു. ധ്യാനത്തിനൊടുവിൽ കണ്ണകി സതി അനുഷ്ഠിക്കാൻ ഒരുങ്ങിയപ്പോൾ സ്വർഗത്ത് നിന്നിറങ്ങി വന്ന കോവിലൻ കണ്ണകിയെയും കൂട്ടി സ്വർഗത്തിലേക്ക് പോയി. കണ്ണകി വന്നു നിന്ന ചെങ്കൽ എന്ന സ്ഥലമാണ് പിന്നീട് കൊടുങ്ങല്ലൂരായി തീർന്നതെന്നാണ് പറയപ്പെടുന്നത്. കണ്ണകി യഥാർത്ഥത്തിൽ ഭദ്രകാളിയായിരുന്നു എന്നാണ് വിശ്വസിച്ചു വരുന്നത്. ഇവിടെ കണ്ണകിയെ സങ്കല്പിച്ചുകൊണ്ട് ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആദ്യമായി പൂജ നടത്തിയത് ഇളങ്കോവടികളാണെന്നും പറയപ്പെടുന്നു. കണ്ണകി തൻ്റെ ഒരു മുല പറിച്ചെറിഞ്ഞാണല്ലോ മധുര നഗരം നശിപ്പിച്ചത്. അന്നുമുതൽ കണ്ണകി ഒറ്റമുലച്ചയായി തീർന്നു. കൊടുങ്ങല്ലൂർ അമ്മയെയും ഒറ്റമുലച്ചിയെന്നാണ് വിളിച്ചു വരുന്നത്. കേരള ചക്രവർത്തിയായിരുന്ന കുലശേഖര പെരുമാളുടെ സഹോദരനായിരുന്ന കേരളശേഖര പെരുമാളിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷയായി ദേവി താൻ ഇവിടെ കുടികൊള്ളുകയാണെന്ന് അരുളിച്ചെയ്തതനുസരിച്ച് അദ്ദേഹം ക്ഷേത്രം പണികഴിപ്പിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ചതാണെന്നും ഒരു ഐതിഹ്യമുണ്ട്. ദാരികൻ എന്ന അസുരൻ്റെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ ശ്രീപരമേശ്വരൻ തൻ്റെ തൃക്കണ്ണ് തുറന്ന് ദാരികനെ വധിക്കാനായി സൃഷ്ടിച്ചതാണ് കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന മറ്റൊരൈതിഹ്യം. തുടർന്ന് ഭഗവതി ദാരികനെ വധിച്ചുവെന്നും ദാരികൻ്റെ പത്നി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശം പ്രതിഷ്ഠിച്ചിട്ടുള്ള വസൂരിമാല ആയിരുന്നുവെന്നും കൊടുങ്ങല്ലൂർ ചെറിയ കൊച്ചുണ്ണിത്തമ്പുരാൻ എഴുതിയ ഭദ്രോൽപ്പത്തിയിൽ പറയുന്നുണ്ട്. തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ കോപം പൂണ്ട വസൂരിമാല ദേവിയുടെ ദേഹത്ത് വസൂരിമുത്തുകൾ വാരി വിതറിയെന്നും വസൂരി രോഗം പിടിപെട്ട ദേവി മഹാദേവനെ അഭയം പ്രാപിച്ചപ്പോൾ വീരഭദ്രനെ അയച്ചുവെന്നും പിന്നീട് വീരഭദ്ര പ്രതിഷ്ഠ കൊടുങ്ങല്ലൂരിൽ ഉണ്ടായി എന്നും ആ കഥയിൽ പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ ഭരണി ഉത്സവമാണ് ഏറ്റവും പ്രശസ്തം. ദാരികനെ ഭഗവതി വധിച്ചതിൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ഭരണി ഉത്സവം ആചരിച്ചു വരുന്നത് എന്ന് വിശ്വസിക്കുന്നു. മീനമാസത്തിലെ രേവതി അശ്വതി ഭരണി നാളുകളിലാണ് ഭരണി ഉത്സവം നടക്കുന്നത്. ഭരണി ഉത്സവത്തിൽ പങ്കുകൊള്ളാനായി പണ്ടുകാലം മുതലേ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ഭക്തജനങ്ങൾ എത്തിയിരുന്നു. കൊടുങ്ങല്ലൂരമ്മ മധുര മീനാക്ഷി അമ്മ തന്നെ എന്ന വിശ്വാസത്തിലാണ് ഭക്തരുടെ വരവ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് കാവെന്നാണ് പറയുന്നത്. കാവിനെ തീണ്ടുന്ന അശുദ്ധമാക്കുന്ന ചടങ്ങ് എന്ന തരത്തിലായിരിക്കാം കാവു തീണ്ടലെന്ന് ഇതിന് പറഞ്ഞു വരുന്നത്. അശ്വതി നാളിലാണ് കാവു തീണ്ടൽ നടക്കുന്നത്. അന്ന്
രാവിലെ ക്ഷേത്രത്തിലെ മുറപ്രകാരമുള്ള പൂജകളെല്ലാം നടത്തിയ ശേഷം വിഗ്രഹത്തിലുള്ള ആടയാഭരണങ്ങളെല്ലാം പൂജാരി അഴിച്ചു മാറ്റുന്നു. പൂജാരിയെ അടികൾ എന്നാണ് വിളിക്കുന്നത്. തുടർന്ന് പൂജാരി വിഗ്രഹത്തിൽ തൃച്ചന്ദനപ്പൊടി ചാർത്തുന്നു. ഇത് ചാർത്തിക്കഴിഞ്ഞാൽ ഉടനെ നട തുറക്കുകയും ഉടനെ തന്നെ അടയ്ക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ മറ്റാരെയും പ്രവേശിപ്പിക്കുകയില്ല. തൃച്ചന്ദനപ്പൊടി ചാർത്തിക്കഴിഞ്ഞാൽ ദേവിയെ ആരും കാണരുത് എന്നാണ് വിശ്വാസം. പിന്നീട് 7 ദിവസം കഴിഞ്ഞാണ് നട തുറക്കുന്നത്. നട അടച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ വലിയ രാജാവ് കിഴക്കേ നടയിൽ കൂടി കിഴക്കോട്ടിറങ്ങുന്നു. അവിടെ വച്ച് രാജാവ് 42 പ്രധാനികൾക്ക് ആയുധങ്ങൾ നൽകും. ഇതിനു ശേഷമാണ് രാജാവ് കിഴക്കേ മുറ്റത്തുള്ള ആൽത്തറയിൽ കയറി നിന്നുകൊണ്ട് പട്ടുകുട നിവർത്തി കാവുതീണ്ടലിനുള്ള അനുമതി നൽകുന്നത്. ഈ സമയത്ത് രാജാവിനെ ഉറ്റുനോക്കിക്കൊണ്ട് വാളും ചിലമ്പുമേന്തി അനേകം വെളിച്ചപ്പാടന്മാരും അനേക സഹസ്രം ജനങ്ങളും അമ്പലപ്പറമ്പിൽ നിൽക്കുന്നുണ്ടാകും. രാജാവിൽ നിന്ന് കാവുതീണ്ടലിനുള്ള സൂചന ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ പാലക്കൽ വേലൻ ഉറഞ്ഞുതുള്ളി ആക്രോശത്തോടെ വാളും ചിലമ്പും കുലുക്കിക്കൊണ്ട് തെക്കേമുറ്റത്തുകൂടി പടിഞ്ഞാറോട്ട് ഓടുന്നു. ഇതിനു പുറകെ ഭക്തിലഹരിയിൽ ഉറഞ്ഞുതുള്ളിക്കൊണ്ടും ആക്രോശങ്ങളോടെയും മറ്റ് വെളിച്ചപ്പാടന്മാരും തങ്ങളുടെ കയ്യിലിരിക്കുന്ന വളഞ്ഞ വാള് കുലുക്കിക്കൊണ്ട് പടിഞ്ഞാറോട്ട് ഓടുന്നു. വെളിച്ചപ്പാടന്മാരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടായിരിക്കും. ഇവർ തങ്ങളുടെ കയ്യിലിരിക്കുന്ന വാൾ കൊണ്ട് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിലെ ചെമ്പുതകിടിലും ഭിത്തിയിലും വെട്ടിയും അടിച്ചും കൊണ്ടായിരിക്കും ഓടുന്നത്. കലിതുള്ളിയ ഇവർ തങ്ങളുടെ വാളുകൊണ്ട് സ്വയം തലയിലും ദേഹത്തും വെട്ടി രക്തമൊഴുക്കിക്കൊണ്ടിരിക്കും. ഇവരുടെ പുറകെയാണ് വടികളും കമ്പുകളും പിടിച്ചുകൊണ്ട് തെറിപ്പാട്ടും പാടിയുള്ള ഭരണിപ്പാട്ടുകാരുടെ ഓട്ടം. ദാരികനെ വധിക്കാൻ ഭഗവതിയെ സഹായിച്ച ഭൂതഗണങ്ങളാണ് തങ്ങളെന്നാണ് ഇരുകൂട്ടരുടെയും വിശ്വാസം. സ്ത്രീപുരുഷ ഭേദമന്യേ ധാരാളം പേർ കോമരങ്ങളായി എത്തുന്നു. കോഴിവെട്ട് നിരോധിച്ചതിനെ തുടർന്ന് കോഴിക്കല്ല് മൂടൽ എന്ന ചടങ്ങ് മാത്രമിന്ന് നടക്കുന്നുണ്ട്. കോഴിക്കല്ലിൻ്റെ മുകളിൽ ഒരു വെള്ളത്തുണി വിരിക്കുന്ന ഒരു ചടങ്ങ് മാത്രമേ നടക്കുന്നുള്ളൂ. പണ്ട് കോഴിവെട്ടുണ്ടായിരുന്നതാണ് പിൽക്കാലത്ത് കോഴിക്കല്ല് മൂടൽ മാത്രമായി മാറിയത്. ക്ഷേത്രത്തിൽ നടക്കുന്ന 4 ദിവസത്തെ താലപ്പൊലി ഉത്സവവും വളരെ പ്രസിദ്ധമാണ്. ഇന്നത്തെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് പണ്ടുകാലത്ത് കുരുമ്പ ക്ഷേത്രം എന്നായിരുന്നു പേര്. കൊടുങ്ങല്ലൂർ പട്ടണത്തിന് മാരീച പട്ടണം, മുസിരിസ്, കൊടുങ്കാളിയൂർ, മഹോദയപുരം തുടങ്ങിയ പല പേരുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഒരു കാലത്ത് ബുദ്ധമത കേന്ദ്രമായിരുന്നുവെന്നും പിന്നീട് ഹിന്ദുക്കൾ അവരെ ഇവിടെ നിന്ന് ഓടിച്ചതിൻ്റെ സ്മാരകമായിട്ടാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കാവുതീണ്ടലും തെറിപ്പാട്ടും നടപ്പിലായത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കൊടുങ്ങല്ലൂരിന് വടക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന തൃക്കണാമതിലകത്തിൻ്റെ ഉദാഹരണം ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ചരിത്രകാരന്മാരിത് പറയുന്നത്. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും ബുദ്ധമതക്കാർ മാത്രമല്ല ജൈനമതക്കാരും ഒരു കാലത്ത് പാർത്തിരുന്നു. ക്രിസ്തുവിന് വളരെ മുമ്പ് തന്നെ കൊടുങ്ങല്ലൂർ പട്ടണം പടിഞ്ഞാറ് യവനദേശം മുതൽ കിഴക്ക് ചൈന വരെ പ്രസിദ്ധി ആർജിച്ചിരുന്നു. പ്രാചീനകാലത്ത് ഗ്രീസ്, അസീറിയ, ബാബിലോണിയ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കപ്പൽ വ്യാപാരികൾ കൊടുങ്ങല്ലൂരിലെത്തി വ്യാപാരം നടത്തുക പതിവായിരുന്നു. അങ്ങനെ ഇവിടെയുള്ളവരിലേക്ക് സംക്രമിച്ച യവന ആചാരങ്ങളുടെ ഭാഗമാണ് കൊടുങ്ങല്ലൂരിലെ കാളി പ്രതിഷ്ഠ എന്ന് പറയുന്ന ചരിത്രകാരന്മാരുമുണ്ട്. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന പല ചടങ്ങുകൾക്കും പുരാതന യവനരുടെ യുദ്ധദേവതയായിരുന്ന അഥീനിയോടുള്ള ആരാധനയുമായി സാമ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ധാരാളം വൈദികങ്ങളും ധാരാളം ചരിത്രപരമായ വസ്തുതകളും നിരക്കുന്ന പ്രദേശമാണ് കൊടുങ്ങല്ലൂരും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവും. ഭക്തിമാർഗത്തിലും ആചാരാനുഷ്ഠാനങ്ങളിലും സംസ്കാരത്തിലും സാർവദേശീയ ജാതി മതനിരപേക്ഷതയിലുമെല്ലാം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം നമുക്ക് മുന്നിൽ വലിയ ഒരു ഉദാഹരണമായി നിലകൊള്ളുന്നുണ്ട്.